എല്ലാ സംഭവങ്ങളും നിരത്തി അങ്ങ് വെച്ചേക്ക. പച്ചമാങ്ങയും നെല്ലിക്കയും നെല്ലിക്ക പച്ചമാങ്ങ, പിന്നെ ഇവിടെ മൊത്തം എന്താ പറയാ പഴങ്ങളുണ്ട് കൊറേ, എല്ലാം ഉണ്ട്. അപ്പൊ ആരാ നമ്മള് നമ്മുടെ ജ്യൂസ് കൗണ്ടറിലെ രാജാവ്? നമസ്കാരം. വിഷ്ണു പേരെന്താ? അഷ്റഫ് അല്ലേ. അഷ്റഫ് ആണ് നമുക്കിന്ന് ജ്യൂസ് ഫുള്ളായിട്ട് ഉണ്ടാക്കി തരാൻ പോണ, ഫുൾ ഐറ്റംസ് അല്ലേ. അപ്പൊ എന്താ നമ്മുടെ സ്പെഷ്യാലിറ്റി? എന്താ സ്പെഷ്യാലിറ്റി ഐറ്റം? പച്ചമാങ്ങയും നെല്ലിക്കയും. പച്ചമാങ്ങ ഒരു വേറെ തന്നെ, കേട്ടിട്ടും കൂടിയില്ല ഇങ്ങനത്തെ ജ്യൂസ്. ഇതിപ്പോ ശരിക്കും നമ്മളെ ഇവിടെ സ്നാക്സ് ഒക്കെ കൊണ്ടുവന്നാൽ ശരിക്കും മലബാറിനേക്കാളും നല്ല ഓട്ടം ഉണ്ട് ഇവിടെ. മലബാറിനേക്കാട്ടും ഓട്ടം ഇവിടെയാണ്, കാരണം ഇവിടെയുള്ള ആൾക്കാർക്ക് ഇത് പരിചയമില്ല. അപ്പോ ഒരു വട്ടം കഴിച്ചവരെല്ലാവരും പിന്നെ വീണ്ടും വീണ്ടും വരികയാണ്. ഞാൻ വീണ്ടും വരും, ഇതേപോലെ തന്നെ എനിക്ക് തരണം പിന്നെ, അത്രേ ഉള്ളൂ. അതുമല്ല ജ്യൂസിന്റെ ഈ പച്ചമാങ്ങ നെല്ലിക്ക ഈ ജ്യൂസിന്റെ ഒക്കെ ഇത്, പച്ചമാങ്ങ എന്ന് പറയുന്നൊരു പ്രത്യേക നമ്മള് പ്രത്യേക തരത്തിലുള്ള ജ്യൂസാണ്. അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കേച്ച് ചെയ്തിരിക്കണത് പച്ചമാങ്ങ ജ്യൂസ്. ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അത്. പച്ചമാങ്ങ എന്ന് കേൾക്കുമ്പോ തന്നെ നമുക്കൊരു പുളി ഇതൊക്കെയാണ്. അത് കുടിക്കുമ്പോ വേറെ തന്നെ ടേസ്റ്റ്. നമുക്ക് പരീക്ഷേ ഇത് ആരാ ശരിക്കും ഇതിന്റെ ഉപജ്ഞാതാവ്? ഉപജ്ഞാതാവ് തന്നെയല്ലേ, അത് തന്നെ ഉണ്ടാക്കിയ ആൾ ആദ്യം. ഇവൻ തന്നെ ഒന്ന് പരീക്ഷിച്ചു, ആൾക്കാരൊന്ന് കേച്ച് ചെയ്തു, അത് തന്നെ. അങ്ങനെ വെറുതെ ഒന്നും ടെസ്റ്റ് ചെയ്ത് ആൾക്കാർക്ക് കൊടുക്കില്ല, അത് വിട്. നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാല്ലേ. പക്ഷേ നമുക്ക് ഇത് ഉണ്ടാക്കി തരാൻ പോവാണ്. അതായത് ആ പച്ചമാങ്ങ അതിലേക്ക് ജാറിലേക്ക് ഇട്ടു. പച്ചമാങ്ങ ജാറിലേക്ക് ഇട്ടേക്കാണ്. പഞ്ചസാരയാണോ? ശകലം പഞ്ചസാരയും ശകലം ഉപ്പ്. ഇതിപ്പോ എന്താ പറയാ, എല്ലാം കൂടി ഒരു മിശ്രിതം തന്നെയാണ് ഇത്. സിമ്പിളാണ്, പക്ഷെ അങ്ങനെ സിമ്പിൾ അല്ലല്ലോ. എല്ലാം കറക്റ്റ് ഇത് വേണം, അല്ലെങ്കിൽ അത് ശരിയാവത്തില്ല. ഐസ് ഇടാണ്. ഐസ് അവിടെ ഉടക്കുന്നുണ്ട്. ഐസ് ഉടച്ച് അപ്പൊ വെള്ളം അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ പഞ്ചാര പച്ചമാര ഉപ്പ് ഐസ് വെള്ളം എല്ലാം കൂടി ഇട്ടുണ്ട്. നീ എന്നടിക്കാലേ. എന്തുകൊണ്ട് ശരിക്കും അഷ്റഫിക്ക് നിന്നെ എന്താ പറയാ ഇഷ്ടാദിനെ പോലെ ഇത്ര യങ്സ്റ്ററായ ഒരാൾക്ക് ഇതെല്ലാം തന്നിട്ട് ഇതെല്ലാം നടത്തുന്നു പറഞ്ഞത്? അത് സ്വയം ഏറ്റതാണോ അതോ അഷ്റഫിക്ക് തന്നതാണോ? അതെല്ലാം ഒന്ന് നമ്മൾക്ക് എന്നാലേ അതിൻ്റെതായ ഒരു റെസ്പെക്ട് ഉണ്ട്. പിന്നെ മാത്രമല്ല ഇത് നല്ലപോലെ താല്പര്യമുള്ള ഒരു ജോലിയായിട്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഒരു പ്രത്യേക ഒരു താല്പര്യമുള്ള ഒരു ഷോപ്പായി മാറി. അപ്പോൾ പിന്നെ നമുക്ക് തന്നെ ഒരു ഇൻട്രസ്റ്റ് ആണ് ഇത് കൊണ്ടുപോയി മുന്നോട്ട് കൊണ്ടുപോയി. മുന്നോട്ടുണ്ടോ? നല്ല ഇൻട്രസ്റ്റ് കൂടെ ഉണ്ട്. ശരി, ആൾക്കാർ വരുമ്പോഴും നമ്മുടെ ഫുഡും നമ്മുടെ സെർവിങ്ങും നമ്മുടെ സർവീസും എല്ലാം ഇഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഒരു സംതൃപ്തി ഉണ്ടാവും കൂടുതലായി ചെയ്യാനും. എല്ലാവരും വന്ന് കഴിച്ചവരെല്ലാവരും ചിരിച്ച മുഖത്തോടെ ഇറങ്ങി പോകുന്നത് കാണാൻ തന്നെ ഒരു രസമാണ്. ചിരി വന്നില്ലേ ഇപ്പൊ നമുക്കൊരു ഡല്ലായിട്ട് ഇരിക്കുക. നമ്മുടെ മാങ്ങ ജ്യൂസ് അവിടെ എടുത്ത് ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മാങ്ങ, ഇതാണ് പച്ചമാങ്ങ ജ്യൂസ്. വെറും മാങ്ങയല്ല, പച്ചമാങ്ങ ജ്യൂസ്. നമ്മളെ പഴം മാങ്ങ ഉപ്പിലിട്ട് കഴിക്കുന്ന ചെറിയ ടേസ്റ്റ് ഇല്ലേ, അത് തന്നെ സംഭവം. ഉഗ്രസാണ് അല്ലേ. പക്ഷെ ഇപ്പൊ നമുക്ക് അടുത്ത എന്താണ്? വെള്ളി യൂസ് ചെയ്യാം. ഇതൊന്നും മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ല, അതുപോലെ വേറെ എന്താ ഹണിമൂൺ സ്പെഷ്യൽ, അതുപോലെ ഗ്രേറ്റ് ക്രഷ്, അതുപോലെ ഞാവൽപ്പഴം ജ്യൂസ്, ഞാവൽപ്പഴത്തിന്റെ ജ്യൂസ്, അതുപോലെ പാഷൻ ഫ്രൂട്ട് ജ്യൂസ്, പാഷൻ ഫ്രൂട്ട് അതും ജ്യൂസ് ആയി കൊടുക്കും, തക്കാളി ജ്യൂസ്, തക്കാളി കുക്കുമ്പർ എല്ലാം ഇപ്പൊ ഉണ്ട്. ഇത് ട്രൈ ചെയ്യട്ടെ. ഇതിൽ ലേശം കയ്പ്പ് ഉണ്ട്, പക്ഷെ അതിന്റെ പിന്നെ മധുരിക്കുന്നതാണല്ലോ. ഇത് കുടിച്ചു കഴിയുമ്പോഴാണ് ഇതിന്റെ ടേസ്റ്റ് മനസ്സിലാവുക. പക്ഷെ ആ ഉപ്പുള്ളതുകൊണ്ട് നെല്ലിക്കയുടെ ആ ടേസ്റ്റ് നമുക്ക് ഇറക്കാൻ ഇഷ്ടാവും. പറഞ്ഞ പോലെ തന്നെ ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. അത് കഴിയുമ്പോൾ ആ മധുരവും ഓൾറെഡി അത് മധുരവും ഉണ്ട് ഉപ്പും ഉണ്ട്. അത് കാരണം ആ നെല്ലിക്ക ശരിക്കും ഇറങ്ങിപ്പോലും ചവർപ്പുണ്ടെങ്കിൽ, പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു മധുരം വന്നിട്ട് വരും. ഉഗ്രസാധനം ഈ ഭക്ഷണങ്ങൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കുവാണോ അതോ വേറെ? എല്ലാം ഞങ്ങൾ ഇവിടെ നിന്ന്, ഇവിടെ നിന്ന് പുറത്തുനിന്ന് വാങ്ങുന്ന പരിപാടിയൊന്നും ഇല്ല, എല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കി ഇവിടെ തന്നെയാണ്. അല്ല, ഇതിന്റെ മുകളിൽ തന്നെയാണ് കിച്ചൺ. മുകളിൽ ഇതാണ്. ഞാനിവിടെ വന്നപ്പോൾ നമ്മുടെ ഹോട്ടലും ഉണ്ട്, ജ്യൂസ് കൗണ്ടറുണ്ട്, പക്ഷെ കിച്ചൺ കാണാനില്ല. ഇപ്പൊ എന്തായാലും നമ്മുടെ കൗണ്ടറും കഴിഞ്ഞു, നമ്മുടെ സ്നാക്സ് എല്ലാം ഉണ്ട്.
ഇനിയും ഒരുപാട് ഐറ്റംസ് വരാനുണ്ട്, വന്നോണ്ടേയിരിക്കുന്നുണ്ട്. നമുക്ക് ഇനി എന്തായാലും കിച്ചണിൽ പോയിട്ട് ബാക്കി സ്നാക്സിന് ഒന്നും രണ്ട് ഐറ്റം ഒക്കെ ഉണ്ടാക്കുന്ന ആണല്ലേ. പോവാ അങ്ങോട്ട്, പോവാ അങ്ങോട്ട്. പക്ഷേ താങ്ക് യു. എന്താ പറയാ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാ ആദ്യമായിട്ടാണ് ഇത്രയും കഴിച്ചിട്ടൊക്കെ കിച്ചണിൽ. ഇതിവിടെ കുറെ സംഭവം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇത് എന്താ ഉണ്ടാക്കുന്നത്? ഇതിപ്പോ ഉണ്ടാക്കണത് കോഴിക്കാല് എന്ന് പറയും. കോഴിക്കാല് തലശ്ശേരി മെയിൻ കടികളിൽ പെട്ട സാധനമാണ്. കോഴിക്കാല് കപ്പ വെച്ചുണ്ടാക്കുന്ന സാധനം, അത് കോഴിയല്ല, കോഴിക്കാലെന്ന് പേര് മാത്രം. അത് കോഴിക്കാലിന്റെ രൂപത്തിൽ ചെയ്തെടുക്കുന്ന സാധനം, അത് നമുക്ക് ചെയ്ത് കാണാം. കുറച്ച് ഇപ്പൊ റെഡി ആയിക്കൊണ്ടിരിക്കാണ്. അപ്പൊ അതെ, ആദ്യം ഉണ്ടാക്കാൻ പോണാണ് നമ്മൾ. എന്തേത്? ഇപ്പൊ ചട്ടിപ്പത്തിരി. ചട്ടിപ്പത്തിരി ഇതാണ്. ചട്ടിപ്പത്തിരി മാസർ പേരെന്തൊക്കെയാ? ഷാജഹാൻ. ഷാജഹാൻ ഷാജഹാൻ. അപ്പൊ ഇതിപ്പോ ആദ്യം മുട്ട എങ്ങനെ ശേഖരം ഉണ്ടാക്കണം? മുട്ട ആറ് മുട്ട എടുക്കണം. ആറ് മുട്ട, കുറച്ച് ഉപ്പ്, കണക്കായ ഉപ്പ്. ഓക്കെ. ആദ്യം പാത്രം ചൂടാക്കി വെക്കണം. ചൂടാക്കി വെക്കണം. ചൂടാക്കി വെച്ചിട്ട് മുട്ട നല്ലോണം അടിച്ച് ചേർക്കാം. വിഷ്ണോട്ട് നന്നായിട്ട് പതപ്പിക്കുക. മുട്ട ഉപ്പ് നല്ല മിക്സാക്കിയ ശേഷം ഈ പാത്രം ലൈറ്റായി ചൂടാക്കുക. ചൂടാക്കി ഇതെന്തൊക്കെ വെച്ച് ഉണ്ടാക്കിയാണ്? ഇത് പിന്നെ മൈദയുടെ ദോശയാണ്. മൈദയുടെ ദോശയാണ്. മുട്ടയിലൊക്കെ ചട്ടിയിലൊന്ന് വിടർത്തിയിടുക. ഇത് ചിക്കൻ ചിക്കൻ മസാലയും ചിക്കനും എല്ലാം കൂടി ഒരു തോരൻ പോലെ ഉണ്ടാക്കി, തോരൻ നല്ല മെഴുക്ക് പുരട്ടി പോലെ ഉണ്ടാക്കി വെച്ചെടുക്കുക. നല്ല സവോളയും ചിക്കനും മസാല എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഉണ്ടാക്കിയിട്ടേക്ക്. വീണ്ടും മുട്ട മുക്കുക. അങ്ങ് കളയുക. ശരിക്കും അധികമുള്ളത് കളയാം. മസാല ഇട്ടു. അഞ്ചാമത്തെ ലാസ്റ്റ് ലെയർ ഇടാണ്. ഒഴിക്കുക എന്നോട്ട്. ബാക്കിയുള്ള മുട്ട അങ്ങനെ ശരിക്കും ഇങ്ങോട്ട് ഒഴിച്ച് എല്ലായിടത്തും കൂടെ എത്താൻ വേണ്ടിയിട്ടല്ലേ ഒന്ന് വിളഞ്ഞു കൊടുക്കുക. പത്ത് മിനിറ്റ് ചൂടാണ്. പത്ത് മിനിറ്റ് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചട്ടപ്പത്തിൽ റെഡിയാവും. റെഡിയാവും. ഏറ്റവും കുറവിൽ പത്ത് മിനിറ്റ് ചൂടാക്കുക. അപ്പം എന്തായാലും പത്ത് മിനിറ്റ് ചൂടാക്കണം, അതാവണം. അപ്പം അതിൻ്റെ സമയത്ത് നമുക്ക് മുട്ടമാല 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 അവിടെ ഇത്ത ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത്താവോ നോക്കാം. ഇതാണ് മുട്ടമാലയുടെ മെയിൻ ഐറ്റം. അതായത് മുട്ടയുടെ മഞ്ഞ, മുട്ടയുടെ വെള്ളം സെപ്പറേറ്റ് ചെയ്തെടുക്കാണ് നമ്മളിപ്പോൾ കാണുന്നത്. മഞ്ഞ സെപ്പറേറ്റ് ആക്കി എടുത്ത് എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ട്. ഓക്കെ. ഇവിടുത്തെ മുട്ടമാലയുടെ അല്ലേ. അപ്പം ഇത്ത ഇനി ഇത് നമ്മൾ പഞ്ചാര ലൈനിലോട്ടല്ലേ. അതിപ്പോ ഒരു ഐസ്ക്രീമിന്റെ ബോളിൽ ചെറിയ ഹോൾസ് ഒക്കെ വെച്ച് അതിപ്പോ പഞ്ചാര ലൈന് മറ്റേ കാണുന്നത്. വെള്ളം ചൂടാക്കിയിട്ട് അതിൽ പഞ്ചസാര ഒക്കെ ഇട്ട് ഇപ്പോ മാല വലിക്കുന്ന കാണുന്നത്. ഒരു ഇതായിട്ടുണ്ട്. ഇപ്പൊ തന്നെ ആയിട്ട് തീരുമല്ലോ. അപ്പൊ കണ്ടില്ലേ, ഇതാണ് മുട്ടമല. അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളിലേക്ക് പോവാം. ശരി, താങ്ക് യു.